ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾക്കറിയാം, സർക്കസിൽ നമ്മൾ ആനകളെ കണ്ടിട്ടുണ്ട്. അവ ചിലപ്പോൾ 4-5 ആനകൾ ഒരുമിച്ചുണ്ടാകും. എന്നാൽ ആ ആനകളെ നോക്കുന്ന പാപ്പാൻ ഈ 5 ആനകളുടെയും കാലിൽ ഒരു കയറ് ഒരുമിച്ച് കെട്ടി ഒരു വലിയ പോളിൽ അതിനെ കെട്ടിയിട്ടിരിക്കും. അപ്പോൾ ഈ ആനകൾ 5 പേരെയും തളച്ചിരിക്കുന്ന ഒറ്റ ഒരു പോളിൽ ഒരു കയറുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ സർക്കസ് കാണാൻ വന്ന ഒരു മനുഷ്യൻ ഈ പാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഈ ആനകൾ ഇത്ര വലിയ ശക്തി ഉണ്ടായിട്ടും അവയെ 5 എണ്ണത്തിനെയും ഒരൊറ്റ കയറിൽ ബന്ധിച്ച് ആ ഒരു പോളിൽ ഇങ്ങനെ നിർത്തിയിട്ടും ഇത്ര ശക്തി ഉണ്ടായിട്ടും അവ അത് പൊട്ടിച്ച് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നില്ല, അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ പാപ്പാൻ പറഞ്ഞു, അതിന് പ്രത്യേകിച്ചായിട്ടുള്ള ഒരു കാരണമല്ല, ചെറുപ്രായത്തിൽ മുതലേ ഈ ആനകളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഈ കയറ് അവയുടെ കാലിൽ ബന്ധിച്ച് ചെറുപ്രായം മുതലേ അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് പൊട്ടിക്കാനുള്ള ശക്തി നിനക്കില്ല എന്നുള്ള രീതിയിൽ ആനയുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അത് പ്രായമാകുമ്പോഴും അങ്ങനെ ആ മനസ്സ് കണ്ടീഷൻഡായി സെറ്റായതുകൊണ്ട് ആ ആനയുടെ ശക്തി വർദ്ധിച്ചിട്ടും ആ എളുപ്പം പൊട്ടിപ്പോകുന്ന ആ കയറ് പൊട്ടിക്കുവാനോ അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ ആന ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഏവർക്കും ഒരുമാതിരി അറിയാവുന്ന ഒരു സംഭവമാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല തളർച്ചയ്ക്കും ജീവിതത്തിലെ പുരോഗമനം ഇല്ലായ്മയ്ക്കും ഒക്കെ കാരണം നാം നമ്മുടെ മനസ്സിനെ വല്ലാതെ കണ്ടീഷൻ ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട്. ദൈവം നമ്മിൽ തന്നിരിക്കുന്ന ആഴമേറിയ താലന്തുകളും കഴിവുകളും യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതിന് പകരം പലപ്പോഴും നമ്മൾ അവയെ തളച്ചിട്ടിരിക്കുക. അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിക്കാതെ എൻ്റെ വിധി ഇതാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, ഇതിങ്ങനെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യും. പിന്നെ അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ നമ്മിൽ തന്നിരിക്കുന്ന കഴിവും നമുക്കുള്ള ദൈവകൃപയും നമ്മളിൽ ജീവിതം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു ശക്തിയും താളവുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ബലഹീനമാക്കുന്ന അവസ്ഥകളിലേക്ക് തളച്ചിടുവാൻ പാടില്ല. അത് നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് തടസ്സമാകും. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം പ്രാപിക്കണം, നന്മ പ്രാപിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ താലന്തുകളും അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അലസരായി നമ്മൾ നമ്മുടെ ബലഹീനതകളെ വല്ലാതെ പരിതപിച്ചുകൊണ്ട് നാം വളരേണ്ടതിന് പകരം തളർന്നു പോവുകയാണ്. നമുക്ക് ദൈവകരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മിൽ തന്നിരിക്കുന്ന കഴിവിനെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തിൽ ഉന്നമനത്തിലെത്തുവാൻ, അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്നവർക്ക്, അനേകരെ നമുക്ക് ഈ രീതിയിൽ പഠിപ്പിച്ച് അവരെ നമുക്ക് മറ്റു വഴികളിലേക്ക്, ഉത്സാഹത്തിൻ്റെ, ഒരുമയുടെ, വളർച്ചയുടെ വഴികളിലേക്ക് തിരിച്ചുവിടുവാൻ കഴിയും. അങ്ങനെ ആയിത്തീരാൻ സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിൻ്റെ മഹത്വം.